നമസ്കാരം. ഗുജറാത്ത് കലാപം, മുസ്ലിം വംശഹത്യ, ഹിന്ദുത്വ ഭീകരത, ഗർഭിണി, ഭ്രൂണം, ശൂലം, ഇവിടെയുള്ള കമ്മിക്കൊങ്ങി സുടാപ്പികൾ ഇന്നും നിർത്താതെ കുരച്ചുകൊണ്ടേയിരിക്കുന്ന വാക്കുകളാണിത്. ഗുജറാത്ത് നടന്നത് ഹിന്ദുത്വ ഭീകരതയാണെന്ന് തട്ടിവിടുന്ന ഇവന്മാരിൽ ആരെങ്കിലും ഒരാൾ സമ്മതിക്കുമോ മലബാർ കലാപം മുസ്ലിം ഭീകരതയാണെന്ന്? ഒരിക്കലുമില്ല. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ജിഹാദി ഭാവനയിൽ ഗുജറാത്ത് കലാപം മുസ്ലിം വംശഹത്യയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്ന ഹിന്ദു ഉന്മൂലനം നടന്ന മാപ്പിള കലാപം അവർക്ക് കർഷക ലഹളയും സ്വാതന്ത്ര്യ സമരവും ജന്മിമാർക്കെതിരെയുള്ള പോരാട്ടവും ഒക്കെയാണ്. ചരിത്ര സത്യങ്ങളെ എത്രമാത്രം വളച്ചൊടിച്ചാണ് ഇവർ ഭീകരവാദികൾക്ക് വേണ്ടി വിഴുപ്പലക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. മാപ്പിള ലഹളയെ കർഷക സമരമാക്കാം, സ്വാതന്ത്ര്യ സമരമാക്കാം, സാറ്റ് കളിയാക്കാം. ഗുജറാത്ത് കലാപത്തിന്റെ പേരും പറഞ്ഞ് ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ആണ്ടുതോറും ബക്കറ്റ് പിരിവ് നടത്തും. എല്ലാം ജിഹാദികളെ സുഖിപ്പിക്കാനുള്ള അടവു നയം മാത്രം. ആവശ്യം പോലെ ഗാന്ധിയെയും ഡോക്ടർ അംബേദ്കറിനെയും എടുത്തൊടുക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ തീർത്തും അവരെ തള്ളി പറയുന്നതാണ്. ഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ഒന്നും വാക്കുകൾ ഇന്ന് കോൺഗ്രസുകാർക്ക് ആവശ്യമില്ല. ഇന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ്, ജിഹാദികളെ സുഖിപ്പിക്കാൻ ഒപ്പം നിന്ന് മത്സരിക്കുകയാണ്. ഗാന്ധിജി, അംബേദ്കർ, ആനി ബസന്റ്, മാധവൻ നായർ, കുമാരനാശാൻ, ഇ.എം.എസ്. ശങ്കരൻ നായർ ഇവരൊക്കെ 21-ൽ നടന്നത് ഹിന്ദു വംശഹത്യയാണെന്ന് അപലപിച്ചതൊന്നും കമ്മികൊങ്ങികൾ കാണുന്നേയില്ല. താലിബാൻ ഇവരെ ആരാധിക്കുന്ന തീവ്രവാദ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം സ്വന്തം നേതാക്കളെ വരെ വി.ഡി. സതീശനും പിണറായി വിജയനും തള്ളി പറയുകയാണ് ചെയ്യുന്നത്. മുസ്ലിം വോട്ടിനു വേണ്ടി ഗാന്ധിജിയെ പോലും തള്ളി പറയേണ്ടി വരുന്ന കോൺഗ്രസുകാരുടെയും ഇ.എം.എസ്സിനെ പോലും തള്ളി പറയേണ്ടി വരുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും കാര്യം പരമ കഷ്ടം എന്ന് വേണം പറയാൻ. നാണമില്ലേ, ഉളുപ്പില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര സ്വാതന്ത്ര്യ സമര സേനാനിയായ വീർ സവർക്കറിനെ ഷൂനക്കി എന്ന് വിളിച്ച് ആക്ഷേപിക്കില്ലായിരുന്നു. ഇത് കേൾക്കുന്ന തത്വമയുടെ പ്രേക്ഷകർ ചിന്തിക്കണം, വീർ സവർക്കർ എന്ന പേര് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത ഈ ജിഹാദി കൂട്ടങ്ങൾ ഷൂനക്കി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ഭാരതത്തിന് വേണ്ടി പോരാടിയ ധീരനെയാണ്. കോൺഗ്രസ്സുകാരെങ്കിലും ഇന്ദിരാഗാന്ധി എഴുതിയ ഈ കത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഇതിനെ തള്ളി പറയാൻ നിങ്ങൾക്കാവുമോ? വീർ സവർക്കറിനെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ദിരാഗാന്ധി ഈ കത്തിൽ വിശേഷിപ്പിച്ചത്. ആ ഇന്ദിരാഗാന്ധിയുടെ പേര് വെച്ച് പാർട്ടിയും ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ വാക്കുകൾ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ എന്തർത്ഥത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാരെങ്കിലും മറുപടി പറയേണ്ടതാണ്. വീർ സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ ഇത്തരത്തിൽ അപമാനിക്കുന്ന ഈ രാജ്യദ്രോഹികൾ, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിക്കുന്നവർ ആരൊക്കെയാണ്? മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളിയ വർഗീയവാദികളാണ് ഇവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഇതിലൂടെ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പ്, ഇവരുടെ ജിഹാദി പ്രീണനം, ഇവരുടെ രാജ്യവിരുദ്ധ ചിന്താഗതി എല്ലാം മറനീക്കി പുറത്തു വന്നു. ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ്, മലബാർ കലാപം ഹിന്ദു വംശഹത്യയാണെന്നതിന് ഒട്ടനേകം തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. വീർ സവർക്കർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നടത്തിയ സഹന പോരാട്ടങ്ങൾ എത്രത്തോളമാണെന്നതിന് നൂറുകണക്കിന് തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി ഇതല്ല സത്യമെന്ന് സമൂഹത്തെ നോക്കി പച്ചക്കള്ളം പറയാൻ മാത്രം നട്ടില്ലില്ലായ്മ ഇവർക്ക് നൽകിയത് കടുത്ത ജിഹാദി പ്രീണനവും രാജ്യവിരോധവുമാണെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.